ഓരോ തരിപ്പൊന്നിലും ഒരുപോലെ പരിശുദ്ധി. പാർക്കൂർ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഇടവണ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ഉദ്ഘാടനം ഏറനാട് MLA PK ബഷീർ നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസും നടന്നു. പ്രളയത്തിനും തകർത്താനായില്ല പോരൂർ രവിമംഗലം കറുത്തെടുത്ത് ഹാരിസിന്റെ കൃഷി വിശ്വാസത്തെ. കഴിഞ്ഞ പേമാരിയിൽ നശിച്ചുപോയ കൃഷിക്ക് പകരമായി ഇക്കുറി ഇറക്കിയത് 5 ഏക്കറിൽ. ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഹാരിസ് ചെറുപ്പം മുതലേ കൃഷിയുമായി ഇടപഴകുന്നുണ്ട്. കൃഷിയിലെ ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് ഹാരിസിനെ തേടിയെത്തിയത്. എന്നാൽ ആഗസ്റ്റ് മാസത്തിലെ പ്രളയത്തിൽ വെള്ളം കയറി ഹാരിസിന്റെ നെൽകൃഷിയെല്ലാം നശിച്ചു. പാട്ടത്തിനെടുത്ത 5 ഏക്കർ പാടത്തിന് പുറമെ 1.5 ഏക്കറിൽ കരനെൽ കൃഷിയും ഹാരിസിനുണ്ട്. കൃഷിഭവൻ മുഖേന നൽകിയ ജ്യോതി വിത്താണ് ഇപ്പോൾ നടുന്നത്. ഏറെ നഷ്ടം നേരിട്ടപ്പോഴും നമ്മൾ അതിജീവിക്കുമെന്ന ഉറപ്പും സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പിന്തുണയുമാണ് വീണ്ടും വിത്തിറക്കിയതെന്ന് ഹാരിസ് പറയുന്നു. 5 ഏക്കർ നെൽകൃഷിയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അതിന് കൃഷിഭവനിൽ നിന്ന് വിത്തൊക്കെ തന്ന് ചെയ്ത് തുടങ്ങി. അതിൽ നല്ല ഉസാറായി വന്നിരുന്നു. അതിൽ മയക്കെടുതിയിൽ ഫുള്ളായിട്ട് പോയി. അതിൽ കൃഷിഭവനിൽ നിന്ന് ഒരു സഹായമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച്. ഇപ്പോൾ രണ്ടാമതിൻ്റെ പൂട്ടി ഒഴിവാക്കിയിട്ട് രണ്ടാമതിപ്പോൾ കൃഷി ഓഫീസിൻ്റെ ഭാഗമായിട്ട് വിത്ത് തന്ന് പിന്നെ നാറ് കുറച്ച് ഇപ്പോൾ നടീലിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ പോലത്തെ ഒരു ഡ്രൈവർമാർ നിലക്ക് പഞ്ചായത്തിൻ്റെ ഡ്രൈവർ നിലക്ക് വേറെയും ആൾക്കാർ ഇത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്. ഹാരിസിന്റെ ഈ ആത്മാർത്ഥത കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് നടീൽ ഉത്സവമായി നടത്തിയത്. പ്രസിഡന്റ് NS അർച്ചന, സ്ഥിരം സമിതി അധ്യക്ഷൻ M മുജീബ് റഹ്മാൻ, പഞ്ചായത്ത് അംഗങ്ങളായ NK മുഹമ്മദ് അലി, ഉമ്മുൽ ഹിന്ദ, കൃഷി ഓഫീസർ G ലിനി, KK ഹരിഹരൻ, KK ശംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വണ്ടൂർ ന്യൂസ്, പോരൂർ.